മുഹമ്മദ് നബി അലൈഹി വസല്ലമ പോലും ശക്തമായി വിരോധിച്ച കാര്യമാണ് ഏതെങ്കിലും വ്യക്തികളെ ചൂണ്ടിക്കാണിച്ചിട്ട് അവരുടെ സ്വർഗത്തിലാണെന്ന് പറയൽ നബി സാഹു അലൈഹി വസ്ലമ പറഞ്ഞിട്ടുണ്ട് വഹിന്റെ അടിസ്ഥാനത്തിൽ എന്നാൽ അള്ളാഹുവിന്റെ റസൂലിന് വഹി ലഭിക്കാത്ത ദിവ്യ സന്ദേശം ലഭിക്കാത്ത ഒരാളെക്കുറിച്ചും അങ്ങനെ പറയാൻ അള്ളാഹുവിൻ്റെ റസൂൽ അനുവദിച്ചിട്ടില്ല ഇമാം ബുഖാരി അലൈ അദ്ദേഹത്തിന്റെ സ്വഹീഹിൽ ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം ഉസ്മാൻ ഉസ്മാൻവാൻ അദ്ദേഹം മരണപ്പെട്ട സന്ദർഭം അള്ളാഹുവിൻ്റെ റസൂലിന് പ്രിയപ്പെട്ട സ്വഹാബിയാണ് അദ്ദേഹം ഏറ്റവും പ്രഗത്ഭനായ സ്വഹാബി വളരെ ഉന്നതമായ വ്യക്തിത്വം അതാണ് ഉസ്മാൻ ഉസ്മാനുബൻ റതി അള്ളാഹുവിൻ്റെ റസൂലിന് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്വഹാബിമാരിൽ ഒരാളായിരുന്നു അദ്ദേഹം മരണപ്പെട്ട സന്ദർഭത്തിൽ അദ്ദേഹത്തിൻ്റെ ഭാര്യ അള്ളാഹുവിൻ്റെ റസൂലിനെ കണ്ടപ്പോൾ ആ ഒരു വൈകാരിക നിമിഷത്തിൽ ആ ഉമ്മുൽ അൻഹ പറഞ്ഞു അള്ളാഹു താങ്കളെ ആദരിച്ചിരിക്കുന്നു ബഹുമാനിച്ചിരിക്കുന്നു ഷഹീദാണെന്നോ സ്വർഗത്തിലാണെന്നോ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല അള്ളാഹു താങ്കളെ ആദരിച്ചിരിക്കുന്നു എന്ന് മരണപ്പെട്ട ആ സ്വഹാബിയെ ചൂണ്ടിക്കാണിച്ചു കൊണ്ട് പറഞ്ഞു അദ്ദേഹം സ്വഹാബിയാണ് ഇഷ്ടപ്പെട്ട ആളാണ് അങ്ങനെ പറഞ്ഞു പോകും പക്ഷേ അത് അംഗീകരിക്കുകയാണോ അള്ളാഹുവിൻ്റെ റസൂൽ ചെയ്തത് നോക്കൂ എല്ലാവർക്കും മാതൃകയുണ്ട് മുസ്ലിംകളെ ശ്രദ്ധിക്കുക നമുക്ക് നമുക്കല്ലാഹുവിൻ്റെ റസൂലിലാണ് മാതൃക വൈകാരികമായി സംസാരിക്കുന്ന ഏതെങ്കിലും ആളുകളിലോ അവരുടെ പാർട്ടികളിലോ അല്ല നമുക്ക് മാതൃക നമുക്ക് മാതൃക അള്ളാഹുവിന്റെ റസൂലും സഹാബത്തുമാണ് സ്ത്രീയോട് അദ്ദേഹത്തെ ആദരിച്ചു എന്ന് നിന്നോട് ആരാണ് പറഞ്ഞത് ആരാണ് നിനക്ക് ആ ഒരു അറിയിപ്പ് നൽകിയത് ഇത് സഹോദരങ്ങളെ ഏതെങ്കിലും എവിടെയോ കിടന്ന് മരണപ്പെട്ട ഏതോ ഒരു വ്യക്തിയെക്കുറിച്ച് അല്ല പറഞ്ഞത് അള്ളാഹുവിന്റെ റസൂലിൻ്റെ കൂടെ ജീവിച്ച അള്ളാഹുവിന്റെ റസൂലിൻ്റെ പ്രിയപ്പെട്ട സ്വഹാബി മരണപ്പെട്ട സന്ദർഭത്തിൽ അള്ളാഹു ആദരിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ അള്ളാഹുവിന്റെ റസൂല് ചോദിക്കുക ആ വിഷയത്തിൽ അറിവ് കിട്ടി നിനക്ക് വഹിയുണ്ടോ ജുബിരിയിൽ വന്നോ ആര് വന്നാണ് നിന്നോട് പറഞ്ഞത് ആദരിച്ചു എന്ന് ആരാണ് നിന്നോട് പറഞ്ഞത് അപ്പോൾ

വല്ലാഹി എനിക്കറിയില്ല ആർക്കറിയില്ല അള്ളാഹുവിന്റെ റസൂലിനറിയില്ല അഷ്റഫുറി ഞാൻ അള്ളാഹുവിന്റെ റസൂലാണ് എൻ്റെ കാര്യം പോലും എന്താണ് എന്നെനിക്കറിയില്ല അള്ളാഹു അക്ബർ സഹോദരങ്ങളെ അള്ളാഹുവിൻ്റെ റസൂൽ പറയാണ് എൻ്റെ കാര്യം തന്നെ എന്താണ് എന്നെനിക്കറിയില്ല എന്നിരിക്കെ അള്ളാഹുവിൻ്റെ റസൂല് പോലും റസൂലിൻ്റെ കാര്യത്തിൽ അങ്ങനെ പറഞ്ഞുവെങ്കിൽ ആ വിഷയത്തിൻ്റെ ഗൗരവം കൊണ്ടാണ് വാഹീന്റെ അടിസ്ഥാനത്തിലല്ലാതെ അള്ളാഹുവിൻ്റെ റസൂൽ അത് പറയാൻ ഭയപ്പെട്ടെങ്കിൽ നമ്മുടെ നാടുകളിലുള്ള ഇതേപോലെയുള്ള ആളുകൾ പറയുന്നതിന് എന്ത് അർത്ഥമാണുള്ളത് ഇന്നാൾ ഷഹീദാണ് ഇന്നാൾ അല്ലാഹു ആദരിച്ചിരിക്കുന്നു അതിന് യാതൊരു അർത്ഥവുമില്ല അള്ളാഹുവിൻ്റെ റസൂലിന് കഴിയാത്തതാണോ ഇതേപോലെയുള്ള നേതാക്കൾക്ക് സാധിക്കുന്നത്